പറയട്ടെ, ഇദാ നസലത്ത് ബീശിദ്ദത്തുൻ, ഇമാം ഷാഫി പറഞ്ഞതായി ഇവർ ഉദ്ധരിക്കാറുണ്ട്, എനിക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാൽ അജീഉ ഫദുഉ ഇൻദ ഖബ്രി അബി ഹനീഫത റഹിമഹുല്ലാ ഫഅജാബ ഔ കലാമൻ ഹാദാ മഅനാഹു, ഞാൻ ആ ബുദ്ധിമുട്ടുണ്ടായാൽ നേരെ അബു ഹനീഫന്റെ ഖബറിന്റെ അടുക്കൽ വരും, എന്നിട്ട് അബു ഹനീഫയോട് ഞാൻ വിളിച്ചു തേടും, എന്റെ വിഷമം മാറിക്കിട്ടുമെന്ന്. എന്നാൽ ഇത് എന്തെങ്കിലും ചരിത്രം അറിയുന്ന ഇമാം ഷാഫിയുടെ വിശ്വാസത്തെ പറ്റി അല്പമെങ്കിലും ബോധമുള്ള ഒരാൾ ഉദ്ധരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇമാം ഷാഫി ബാഗ്ദാദിൽ വന്നപ്പോൾ ലം യകുൻ ബി ബഗ്ദാദ ഖബ്റുൻ യൻതാബു ദുആ ഇൻദഹു വൽബത്ത, ആളുകൾ പോയി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഖബർ ബാഗ്ദാദിൽ ഉണ്ടായിരുന്നില്ല. ബൽ വലം യകുൻ ഹാദാ അലാ അഹദി ഷാഫിഈ മഅറൂഫൻ, ഇമാം ഷാഫിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഒരാൾക്കും അറിഞ്ഞുകൂടാ. വഖദ് റഫഅ ഷാഫിഉ ബിൽ ഹിജാസ് വൽ യമനി വശ്ശാമി വൽ ഇറാഖി വ മിസ്ര മിൻ ഖുബൂരിൽ അംബിയായി വസ്സഹാബത്തി വത്താബിഈന മൻ കാന അസ്ഹാബുഹ ഇൻദഹു വ ഇൻദൽ മുസ്ലിമീന അഫ്ളു മിൻ അബി ഹനീഫത വ അംസാലിഹി മിനൽ ഉലമാ. ഇമാം ഷാഫി ഹിജാസിലും യമനിലും ഷാമിലും ഇറാഖിലും ഈജിപ്തിലും ഒക്കെ കറങ്ങി നടന്നിട്ടുള്ള ആളാണ്. സഹാബത്തിന്റെയും അംബിയാക്കളുടെയും മറ്റും ഖബറുകളൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് അവിടെ ഒരു ഖബറിന്റെ അടുക്കലും പോയി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല, ഇസ്തിഗാസയും തവസ്സലും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഫമാ ബാലുഹൂലം യതവഖദ് ദുആ ഇല്ലാ ഇൻദ ഖബ്രി അബി ഹനീഫ, അവരെക്കാളൊക്കെ ഉൽകൃഷ്ടനാണെന്ന് കരുതി അബു ഹനീഫയുടെ ഖബറിന്റെ അടുക്കലേക്ക് മാത്രം പോവുക എന്നിങ്ങനെ തുടങ്ങിക്കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞ ഈ വക കാര്യങ്ങളൊക്കെ എന്താണ്, പാടില്ലാത്ത കാര്യങ്ങളാണ്. വൈനമാ യദഉ മിസ്ലു ഹാദിഹിൽ ഹികായാതി മൈ യഖില്ലു ഇൽമുഹു വദീനുഹു, അറിവില്ലാത്ത വിവരമില്ലാത്ത മതം ഒട്ടുമില്ലാത്ത ആളുകളാണ് ഇതുപോലുള്ള ഹികായത്തുകൾ കള്ള കഥകൾ നിർമ്മിച്ചുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇബ്നു തൈമിയ്യന്റെ കിതാബമ്മ തൊട്ടാൽ നിങ്ങളെ കൈ പൊള്ളും, അതല്ലാതെ അത് ഞങ്ങൾക്കെതിരാണ് എന്ന് വിചാരിച്ച് നടക്കേണ്ട. സാധാരണ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കിതാബൊന്നും ഞങ്ങൾക്ക് വായിക്കാൻ അവസരം, അദ്ദേഹത്തിന്റെ ഉദ്ധരണി വായിക്കാൻ അവസരം, അദ്ദേഹം പറഞ്ഞ തെളിവുകൾ ജനങ്ങളെ കേൾപ്പിക്കാൻ അവസരം ഉണ്ടാവാറില്ല. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന്, ഫതാവയിൽ നിന്നോ കിതാബിൽ നിന്നോ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചാൽ നിങ്ങൾ മേലിൽ ഉദ്ധരിക്കാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ ആ കിതാബിന്റെ തന്നെ അപ്പുറത്ത് നിന്നും ഇപ്പുറത്ത് നിന്നും വായിച്ചു തരാൻ സാധിക്കും. നിങ്ങൾ ഉദ്ധരിക്കുന്നത് നിങ്ങൾക്ക് തെളിവല്ല, അദ്ദേഹം ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞതോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞതോ. ഇങ്ങനെ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി അതിന് ബന്ധമില്ല എന്ന് പറഞ്ഞതാണ്. അതിന്റെ കൂടെ ഖബറിൽ മറമാടപ്പെട്ട ആളുകളെ നിന്ദിച്ച, ഖബറിനെ നിന്ദിച്ച ചില ആളുകൾക്കുണ്ടായിട്ടുള്ള ശിക്ഷയും മറ്റുമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫജിൻസു ഹാദാ ഹഖുൻ വലൈസ മിമ്മാ നഹ്നു ഫീഹി, ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും നമ്മൾ തർക്കത്തിൽ നമ്മൾ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതല്ല അത്. ഇത് ഖബറിന്റെ അടുക്കൽ പോയി വിളിച്ചു പ്രാർത്ഥിക്കാനോ ഖബറാണിയോട് വിളിച്ചു പ്രാർത്ഥിക്കാനോ അവരെ കൊണ്ട് തവസ്സുലാക്കാനോ ഉള്ള തെളിവല്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ആർക്കും എതിരല്ല, ഞങ്ങൾ ഒരാളോടും വിദ്വേഷവും വെറുപ്പുമുള്ളവരല്ല. ഞങ്ങൾ അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും അവന്റെ പ്രവാചകനോടുമുള്ള സ്നേഹം കൊണ്ട് അവയോടുള്ള നസീഹത്ത് കൂറു പുലർത്തുന്നതിന്റെ ഭാഗമായി, ഗുണകാംക്ഷയുടെ ഭാഗമായി അള്ളാഹുവിന്റെ കിതാബിലുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, റസൂലുള്ളാഹിന്റെ സുന്നത്തിലുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അതേപോലെ തന്നെ അയിമ്മത്തിന്റെ നിലപാട് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം ഞങ്ങൾ വിശദീകരിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത്. അതിൽ ഞങ്ങളെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും താക്കീത് നൽകുകയും ചെയ്തത് ഞങ്ങൾക്ക് പരിഭവമില്ല, വിഷമമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ചിന്തിക്കാറുള്ളത്, അത്തരം ആളുകൾ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ അടുത്ത് കൊല്ലം ജില്ലയിൽ നിന്നും നൂറുകണക്കിന് മുസ്ലിയാക്കന്മാർ കൂട്ടം കൂട്ടമായി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ തലയെടുപ്പുള്ള പേര് കേട്ട ഒരുപാട് മുസ്ലിയാക്കന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. ഇതുപോലുള്ള ചർച്ചകളാണ് അതിനുള്ള കാരണം. അതുകൊണ്ട് മറ്റുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കാം. ഞങ്ങള് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, എന്ത്, നമ്മൾക്ക് നമ്മൾ തമ്മിലുള്ള സംവാദത്തിന് അംഗീകരിക്കേണ്ട പ്രമാണം വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഈ വിഷയത്തിൽ സിഹാഹുസിത്തയും ഖുർആനും മാത്രം വെച്ചുകൊണ്ട് നിങ്ങളുമായി സംവാദം നടത്തുന്നതിന് ഒരു വിരോധവും ഞങ്ങൾക്കില്ല. ഇനി അതേറ്റ് വിചാരിക്കേണ്ട, പണ്ട്
പതിന്റെ കാലം മുതൽക്ക് തുടങ്ങിയ സംവാദം. ഇന്ന് കേരള നിർവ്വത്തിൽ മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി 30 ചില്ലാനം വാദപ്രതിവാദങ്ങൾ നടത്തിയ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. പിന്നെ ഞങ്ങൾക്കുണ്ടൊപ്പം ഒരു വാദപ്രതിവാദം നടത്താൻ അത്ര വലിയ പേടി മടി അതൊന്നുമില്ല. പക്ഷെ അത് മാന്യമായിട്ട് കുഴപ്പമില്ലാതെ സത്യം മനസ്സിലാക്കാനായിരിക്കണം എന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതില് ഞങ്ങളുടെ വിഷയം ഇതാണ്, ഏത് പ്രമാണം എന്ന് പറഞ്ഞ് എഴുതേണ്ടത് ഖുർആനും സഹീഹായ ഹദീസും എന്നാണ്. എന്നിട്ട് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിലും പുത്തനങ്ങാടിയിൽ വെച്ച് തീരുമാനിച്ച ഈ സംവാദത്തിൽ സിഹാഹു സിത്ത എന്നോ ഇനി വേണ്ട സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിം സിഹാഹു സിത്തയും നിങ്ങൾ എടുക്കണ്ട, സഹീഹുൽ ബുഖാരി മാത്രം മതി എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ തയ്യാറാ. പക്ഷെ പ്രമാണം എഴുതുമ്പോ പ്രമാണത്തെ വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. സഹീഹായ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും തുർമുദിയിലും നസായിലും ഇബ്നു മാജയിലും ഈ ആറെണ്ണത്തിലുള്ളത് മാത്രമല്ല, കുതുബു സിത്തയിലുള്ളതും മാത്രമല്ല, അതേപോലെ തന്നെ മറ്റ് ജവാമിഉകളിലും മുസന്നഫുകളിലും മുസ്നദുകളിലും മറ്റ് ഹദീസ് ക്രോഡീകരണങ്ങളിലും കാണപ്പെടുന്ന മുഴുവൻ സഹീഹുകളും മുഴുവൻ ഹദീസുകളും സഹീഹാണ്, അത് സ്വീകരിക്കാം എന്നത് നമ്മുടെ പ്രമാണം എന്നുള്ള നിലയ്ക്ക് രേഖപ്പെടുത്തണം. പിന്നെ അതൊന്നും നിങ്ങൾക്ക് കഴിയൂല, ഞങ്ങൾക്ക് ഇപ്പൊ കഴിയൂല, കാരണം അതൊക്കെ കൊണ്ടുവരണം നോക്കണം. പണ്ട് പഠിച്ച ആ സിയാഹുസി തന്നെ പടച്ചു പൂട്ടി ഇങ്ങനെ കിടക്കുകയാണ്, അതൊന്ന് പൊടി തട്ടാനാണ് എങ്കിൽ അത് മാത്രം മതിയെങ്കിൽ മാത്രമാക്കാം, വിരോധമല്ല. ഇനി ഇത് ബുഖാരി മാത്രം മതിയാണെ ബുഖാരി മാത്രമാക്കാം, വിരോധമല്ല. മുസ്ലിമും കൂടി വേണമെന്ന് പറഞ്ഞാൽ രണ്ടും ആക്കാം, ഇബ്നു മാജയും കൂട്ടിയിട്ട് മൂന്നാണെങ്കിൽ മൂന്നാക്കാം, നസായും കൂടിയും കൂട്ടി നാലാണെങ്കിൽ അങ്ങനെ ആക്കാം.